ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. യശശരീരനായ നമ്മുടെ എല്ലാം വന്ദ്യ പിതാവ് ജോയിച്ചാനെന്ന് സ്നേഹപൂർവ്വം നാം എല്ലാം വിളിക്കുന്ന ശ്രീ എം ജി ജോർജ് മുത്തൂറ്റ് അവരുകൾ, ഞാൻ അദ്ദേഹത്തെ ആദ്യമേ സംബോധന ചെയ്യുന്നത് നമ്മുടെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, സഹോദരങ്ങൾ, മക്കൾ, കുടുംബാംഗങ്ങൾ, അവിയോന്യ തിരുമേനി വന്നിയ വൈദിക ശ്രേഷ്ഠരെ, സമൂഹത്തിൽ ഏറെ വലിയ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന പ്രിയപ്പെട്ട സാമുദായിക രാഷ്ട്രീയ നേതാക്കന്മാരെ, പ്രിയമുള്ള ഏവരുമേ, മലങ്കര സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും കേരള സമൂഹത്തിന് പൊതുവെയും ഇന്ത്യൻ ജനതയ്ക്ക് തന്നെയും വലിയ ഒരു ആഘാതം ആണ് ശ്രീ എം ജി ജോർജ് മുത്തൂറ്റ് അവരുടെ ഈ യാത്ര പറച്ചൽ കൊണ്ട് ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്കെല്ലാം വ്യക്തവും സ്പഷ്ടവുമാണ്. അദ്ദേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരുകയില്ല. ഞാൻ ഈ നാട്ടുകാരനല്ല, അദ്ദേഹവുമായിട്ട് മലങ്കര സഭയിലൊരു വൈദികൻ ആയതിനു ശേഷമുള്ള ബന്ധം, അതിനുശേഷം ഒരു മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷമുള്ള ബന്ധമൊക്കെയാണ് ഉള്ളത്. എന്നാൽ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു ഫീലിംഗ്, ഏത് കാര്യത്തിനും എപ്പം വിളിച്ചാലും വെളിപ്പുറത്ത് ഉള്ള, ഞാൻ പറയും, 4 ബില്യൺ US ഡോളർ ഉണ്ടോ എന്നുള്ളതല്ല, ആരുടെയും കണ്ണുനീര് കാണാനുള്ളൊരു മനസ്സ് ഉള്ള, എന്തുകൊണ്ട് തിരുമേനി എന്ന് ചോദിക്കുന്ന ഒരു ഉന്നത വ്യക്തിത്വം. അങ്ങനെ നോക്കുമ്പോൾ ഒരു തായില്ല പറവ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ന് നാം പാടുന്നത് പോലെയുള്ളൊരു അനുഭവമാണ് മലങ്കര സഭയ്ക്ക് മുഴുവനുമായിട്ടുമുള്ളത്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ഭദ്രാസനങ്ങൾക്ക്, കാരണം ഞങ്ങളുടെ ഏത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ജോയിച്ചാനോട് ചോദിച്ച് ജോയിച്ചാനിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിച്ചിട്ടാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ബലഹീന എന്നെ അഹമ്മദാബാദ് ഭദ്രാസനത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചപ്പോൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു, തിരുമേനി അവിടെ ഇച്ചിരി പ്രയാസമൊക്കെ ഇല്ലേ, തിരുമേനി എന്തോ എന്നോടൊന്ന് ആവശ്യപ്പെട്ടിരുന്നില്ലേ. ഞാൻ പറഞ്ഞു, ചോദിച്ചാൽ ഞാനൊന്നും ആവശ്യപ്പെട്ടില്ല, പ്രയാസങ്ങളുണ്ട്. തിരുമേനിയുടെ ഭദ്രാസനത്തിലെ ഒരു അച്ഛനെ ഓരോ മാസവുമുള്ള ശമ്പളം ഞാൻ തന്നുകൊള്ളാം. കഴിഞ്ഞ 11 വർഷമായിട്ട് അത് 30,000 തുടങ്ങി, ഇപ്പോൾ അദ്ദേഹം തന്നെ അത് 40,000 എൻ്റെ അക്കൗണ്ടിൻ്റെ ഇന്നലെ പറയുകയായിരുന്നു. ഈ 11 വർഷം കൊണ്ട് ഏതാണ്ട് 4 കോടിയിലധികം രൂപ അഹമ്മദാബാദ് ഭദ്രാസനത്തിന് വേണ്ടി മാത്രം, അതും ഞാൻ ഒരു വാക്ക് ചോദിക്കാതെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അബൂ റോഡിൽ ജ്യോതിസാശ്രമം ആരംഭിച്ചപ്പോൾ ഞങ്ങൾക്കവിടെ ഇലക്ട്രിസിറ്റിക്ക് ഒരു പ്രോബ്ലമുണ്ട്, ജോയിച്ചാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ ഒരു ജനറേറ്റർ വയ്ക്കുവാനുള്ള അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു തന്നു. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത, നാഗ്പൂർ സെമിനാരിയെ സംബന്ധിച്ചിടത്തോളം, ഭദ്രാസനങ്ങളെ സംബന്ധിച്ചിടത്തോളം, എല്ലാ പ്രവർത്തനങ്ങളിലും എനിക്ക് ഒത്തിരി VIP കൾ ഇവിടെ ഉള്ളത് കൊണ്ട് ദീർഘിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എങ്കിൽ കൂടെ മിനിമം ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹം ഏറ്റവും അഭിമാനം കൊള്ളുന്ന ഒരു കാര്യം, ഞാൻ ജനിച്ചത് പരിശുദ്ധ പരിമല തിരുമേനിയുടെ പെരുന്നാൾ ദിവസത്തിലാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ എല്ലായ്പ്പോഴത്തെയും കാവൽ ബടൻ, കുടുംബത്തിൻ്റെ തന്നെ മധ്യസ്ഥനായിരിക്കുന്ന പരിശുദ്ധ ഗീവർഗീസ് സഹദായാണ്. പരിശുദ്ധ ഗീവർഗീസ് സഹദായും പരിശുദ്ധ പരിമല തിരുമേനിയും
എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എന്ന് എല്ലായ്പ്പോഴും പറയുന്നൊരു പിതാവ്. മലങ്കര സഭയുടെ മാത്യൂസ് അല്ലെങ്കിൽ ഗിവർഗീസ് ദിദിയൻ ബാവായുടെ കാലം മുതൽ ഈ പിതാവിനെ, ഈ പിതാവിൻ്റെ കുടുംബത്തിനെ അവരെ എല്ലാം അറിയാം. സഭയോട് ഇത്രയും കൂറും വിശ്വസ്തതയും, അത് തൻ്റെ ആസ്തികൾ കൊണ്ട് മാത്രമല്ല തൻ്റെ പ്രാർത്ഥനകൾ കൊണ്ട്. ശ്രീ പി ജെ കുര്യൻ അവരുകളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിർമ്മലമായ നിഷ്കളങ്കമായ ഭക്തി. ഞാൻ ഒരു കാര്യം മാത്രം ഓർക്കുകയാണ്, നാഗ്പൂർ സെമിനാരിയുടെ ഒരു ഗവേണിംഗ് ബോർഡ് മീറ്റിങ്ങിന് അദ്ദേഹം വന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ നാഗ്പൂർ സെമിനാരിയുടെ ഒരു ഗവേണിംഗ് ബോർഡിനൊന്നും വരിക എന്ന് പറഞ്ഞാൽ അതൊക്കെ അവിടെയൊന്നും വലിയ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലത്താണ്. ഞാനന്ന് ബർസാറാണ്. ഞങ്ങളൊന്നിച്ച് സന്ധ്യ നമസ്കാരം നടത്തി. ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു മുറി തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മുത്തൂറ്റ് ഗ്രൂപ്പ് അദ്ദേഹത്തിന് വേണ്ടി നാഗ്പൂരിൽ എല്ലാ സൗകര്യവുമുള്ള ഹോട്ടൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു, ഞാനങ്ങോട്ടൊന്നും വരുന്നില്ല, ഞാനിവിടെ സെമിനാരിയിൽ താമസിച്ചുകൊള്ളാം. അപ്പോൾ ഞങ്ങൾ കൂടുതൽ വേവലാതിയായി, ഉള്ള സൗകര്യങ്ങൾ കൊണ്ട് ഒരുക്കി. എൻ്റെ കൂടെ വൈകിട്ട് ഭക്ഷണം കഴിച്ച് സംസാരിച്ച് ഇരുന്നു. രാവിലെ ഞാൻ പറഞ്ഞു, ജോയിച്ചാൻ ഞാനൊരു കാപ്പി ഇട്ട് തരാം. അപ്പോൾ അത് പറഞ്ഞ് വൈകിട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ കേൾക്കുന്നത്, വലിയ വായിലെ ഞങ്ങൾക്കുള്ള കർത്താവേ, ഞാനിങ്ങ് നിദ്ര ഒഴിഞ്ഞിട്ട് എന്നുള്ള ശയന നമസ്കാരം ഉറക്കെ ചൊല്ലുന്നത് ഞാൻ കേട്ടു, കണ്ണ് നിറഞ്ഞുകൊണ്ട് കേട്ടു. രാവിലെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, മറ്റെല്ലാ പ്രാർത്ഥനകളും ആയിക്കൊള്ളട്ടെ, കിടക്കുന്നതിന് മുൻപ് എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഈ ഗാനം ചൊല്ലിയിട്ട് കുരിശ് വരച്ചിട്ടേ അച്ഛാ ഞാൻ കിടക്കൂ. ആ ഒരു വിശ്വാസ തീക്ഷ്ണത. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. മറ്റൊരു സംഭവം എനിക്ക് ഈ അടുത്ത ഇടയ്ക്ക് പറയുവാനുള്ളത്, ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഈ ഹോസ്പിറ്റലിൽ, കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ ഒരു പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, അവരുടെ ഭർത്താവ് ഒരു സ്കൂട്ടർ ആക്സിഡൻറ്റിൽ വീണിട്ട് കാൽമുട്ട് രണ്ടും പോയി. അദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പറേഷൻ ഇവിടെ തന്നെ നടത്തി. പൈസ കൊടുക്കാൻ ഇല്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോയിച്ചാനോട് ഒന്ന് പറയാവോ, എൻ്റെ ഭാര്യ അവിടെ നഴ്സാണ്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയോട് മാത്രമേ, ജിജോയോടാണ് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത്. തിരിച്ച് ആ കുടുംബത്തെ വിളിച്ചു, ആ ജോലി ചെയ്യുന്ന കുഞ്ഞിനെ വിളിച്ചു. മോളെ, ഇതെൻ്റെ കയ്യിൽ ഒരു 7,000 രൂപ എടുക്കാനുണ്ടാകുമോ? അവൾക്കൊന്നും മനസ്സിലായില്ല. കാരണം 117,000 രൂപയുടെ ബില്ലായിരുന്നു. 110,000 രൂപ അദ്ദേഹം മേടിച്ചില്ല, 7,000 രൂപ മാത്രം മേടിച്ചു. അവളുടെ ഭർത്താവ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, 3 തവണ എന്നെ വിളിച്ചിട്ടും സംസാരിക്കാൻ കഴിയാതെ പൊട്ടിക്കരയുകയാണ്. കാരണം അവനുമായിട്ട് അതുപോലൊരു ബന്ധം. അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുകയും പുസ്തകങ്ങൾ അയച്ചു കൊടുക്കുകയും, പ്രത്യേകിച്ച് മലങ്കര സഭയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പിതാവ് എന്നെ ഇടയ്ക്ക് വിളിക്കും. എന്നിട്ട് പറയും, കുന്നംകുളംകാരനാണ്, ബിസിനസ്സിന് വേണ്ടിയാണ് എന്നെ വിളിക്കുന്നതെന്നറിയാം, തിരുമേനിയുടെ ആവശ്യം എന്താന്ന് പറഞ്ഞോ. ഞാൻ പറയും, ബിസിനസ്സിന് വേണ്ടി മാത്രമല്ല ജോയിച്ചാൻ വിളിക്കുന്നത്, സ്നേഹം കൊണ്ട് ഞാൻ വിളിച്ചതാണ്. പിണങ്ങും, പിണങ്ങി ഞാൻ ഫോൺ വയ്ക്കും. 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വിളിക്കും. എന്നിട്ട് പറയും, ഞാൻ തമാശ പറഞ്ഞ, എന്തെങ്ങനെയൊക്കെയുണ്ട് കാര്യങ്ങൾ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ മലങ്കര സഭാ മാഗസിൻ്റെ പ്രസിഡൻറ്റ് കൂടിയാണ്, മലങ്കര സുറിയാന സഭയുടെ മാധ്യമ വിഭാഗത്തിൻ്റെ അധ്യക്ഷൻ എന്ന സ്ഥാനമുണ്ട്. മലങ്കര സഭ ഈ മാർച്ചിലക്കം കുറച്ചധികം കോപ്പികൾ അടിക്കണം. എന്താണ് മലങ്കര സഭയെ, എന്തിനാണ് സമൂഹത്തിൽ ഈ സഭ താഴ്ത്തപ്പെടുന്ന രീതിയിൽ പലരും സംസാരിക്കുന്നതിൽ സത്യമെന്താണ് എന്ന് സമൂഹത്തിനെ മനസ്സിലാക്കി കൊടുക്കണമെന്ന് ഈ പിതാവാണ് ആദ്യം ആവശ്യപ്പെട്ടത്. എത്ര കോപ്പി വേണമെങ്കിലും അടിക്കാം എന്ന് പറഞ്ഞു, പരിശുദ്ധ ബാവാതിരിമേനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു വലിയ തുക, ഒരു പക്ഷേ 1 ആഴ്ച മുമ്പത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്,
സഭയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്തത് അതിനുശേഷവും ഉണ്ടായിരിക്കാം, പക്ഷെ അവസാനം ചെയ്ത ഒരു വലിയ തുക എടുത്തു തന്ന് അതിനുള്ള സംരംഭം ചെയ്യുകയാണ് ഉണ്ടായത്. ഞാൻ ഓർപ്പിച്ചുവല്ലോ, എല്ലാ മലങ്കര മെത്രാപ്പൊലീത്തന്മാരോടും ചേർന്ന് നിന്നുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു പിതാവ്. ഈ വലിയ പാരമ്പര്യം എൻ്റെ മക്കളിലൂടെ കുടുംബത്തിലൂടെ തുടരും മാത്രവുമല്ല, ജോഹിച്ചാൻ ഇന്ന് മണ്ണിനെ പുൽകുന്നു, എന്നാൽ തൻ്റെ ആത്മാവ് പൊതുസമൂഹത്തിൽ എന്നും നിറഞ്ഞു നിൽക്കും. അദ്ദേഹം ചെയ്ത പ്രവൃത്തികളിലൂടെ അദ്ദേഹത്തിൻ്റെ യശസ്സ് ശരീരമായി തീരുന്നു. അതുകൊണ്ടാണല്ലോ നാം ആ പദം ഉപയോഗിക്കുന്നത്. അനേകരുടെ മനസ്സിൽ ഈ പിതാവ് വിളങ്ങും. അധ്യു യാത്രയയപ്പ് ഒരു വാക്ക് പറയുമ്പോൾ ഹൃദയം ഞങ്ങളുടെ എല്ലാം പിടയുകയാണ്. ഇവിടെ വരുന്നവർ അവർ ഒരു പുഷ്പമാണ് വയ്ക്കുന്നത്, പക്ഷെ കണ്ണീർ തുടച്ചുകൊണ്ടാണ് അത് വയ്ക്കുന്നത്. കാരണം അത്രമാത്രം സമൂഹത്തെ സ്നേഹിച്ച ഒരു മഹത് വ്യക്തിത്വം. ദൈവം അദ്ദേഹത്തെ തൻ്റെ കരങ്ങളിൽ ചേർത്ത് സ്വീകരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുണ്ട്. അതേ പാതയിൽ അദ്ദേഹം രൂപാന്തരപ്പെടുന്നു. ദാവീദ് പറഞ്ഞതുപോലെ ഇനിയും നമുക്ക് ഈ ലോകത്ത് കാണുവാനൊക്കെയില്ലെങ്കിലും നമ്മളെല്ലാം അവിടെ ചെന്ന് അദ്ദേഹത്തെ കാണുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോടൊപ്പം, അദ്ദേഹത്തിൻ്റെ മറ്റ് ബന്ധുമിത്രാദികളോടൊപ്പം, 800 വർഷത്തെ മുത്തുവിറ്റ് കുടുംബത്തിൻ്റെ ചരിത്രമൊക്കെ പലതവണ എന്നെ ഓഫീസിലിരുത്തിയും ടെലഫോണിലൂടെയും ഒക്കെ കേൾപ്പിച്ചിട്ടുണ്ട്. പുസ്തകമൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പിതാക്കന്മാരോടൊക്കെ ആ സ്വർഗരാജ്യത്തിൽ വസിക്കുവാൻ അദ്ദേഹത്തിനൊരു അവസരം കിട്ടുകയാണ്. ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ കാലം പോരാ എന്ന് നമുക്ക് തോന്നലുണ്ട്, എന്നാൽ അദ്ദേഹം അവരോടൊപ്പം ചേരട്ടെ. നമുക്കും ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തോട് ഒപ്പം പിന്നീട് ചേരാം. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന മലങ്കര സഭയ്ക്കുണ്ട്. പിതാക്കന്മാരെല്ലാം ഇവിടെയുള്ളവരെല്ലാം ശവസംസ്കാര ശുശ്രൂഷയിൽ ദേവാലയത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഭാവാതിരുമേനിയുടെ അനുശോചനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തിരുമേനിക്ക് വരുവാനായിട്ട് കഴിയാത്തൊരു സന്ദർഭമാണ്, മനസ്സ് പിടയുകയാണ്. ഞാൻ ചോദിച്ചു, തിരുമേനി ഒരു വാക്ക് അനുശോചനം വോയിസിലെങ്കിലും പറയാമോ? തിരുമേനി കരയുകയാണ് ചെയ്തത്. പരിശുദ്ധഭാവാതിരുമേനിയുടെ അനുശോചനം കുടുംബത്തോട് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ ദുഃഖവേളയിലും ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നത്, പരിശുദ്ധഭാവാതിരുമേനി ഇന്ന് കോവിഡ് നെഗറ്റീവ് റിസൾട്ട് വന്നു. തിരുമേനി ആരോഗ്യം പ്രാപിച്ചു വരുന്നു. തിരുമേനിയുടെയും പിതാക്കന്മാരുടെയും എല്ലാം നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനായി കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കും. സാർ ആൻ്റിയെ ദൈവം ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ ദൈവം ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാം ഞങ്ങൾക്കാകുന്ന വിധത്തിൽ നിങ്ങളോടൊപ്പമുണ്ട്. നല്ല ഒരു ശവസംസ്കാരം, നല്ല ഓർമ്മ അദ്ദേഹത്തിന് ലഭിക്കട്ടെ. തുടർന്നും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ നാമും, നമ്മുടെ പ്രാർത്ഥനയിൽ അദ്ദേഹവും ഉണ്ടാകും. അനേക പിതാക്കന്മാർ മറ്റ് സഭകളിൽ നിന്ന് അനേകർ ഇവിടെ വരുന്നുണ്ട്. അവർക്കൊന്നും വേണ്ടി നന്ദി പറയാനുള്ള ഒരു അവർ നന്ദിക്ക് വേണ്ടിയുമല്ല വരുന്നത്. എന്നിരുന്നാലും മലങ്കര സഭയുടെ ഒരു ചുമതലക്കാരൻ എന്നുള്ള വിധത്തിൽ മറ്റു പിതാക്കന്മാരത് ഒടുവിൽ പറയുമെങ്കിലും ഇവിടെയുള്ള എല്ലാവരോടും ദൈവനാമത്തിൽ നന്ദി കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ ബലഹീന വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് വരും, മൃതരെ ഉയർപ്പിക്കും, ശരണം നൽകും, സകല പരേതർക്കും എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.